നമസ്കാരം. ഇന്ന് ചർച്ച ചെയ്യുന്നത് 10 ആഗസ്റ്റ് 2020 നക്ഷത്രഫലമാണ്. ആദ്യം പഞ്ചാംഗ വിവരമാണ്. കൊല്ലവർഷം 1195 കർക്കിടകം 26 തിങ്കളാഴ്ച ദിവസമാണ്. തിഥി കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടി തിഥിയാണ്, 6:43 AM വരെ. അതിനുശേഷം സപ്തമി തിഥിയാണ്. നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. 10:06 PM വരെ. അതിനുശേഷം ഭരണി നക്ഷത്രമാണ്. കരണം പശുകരണവുമാണ്. 6:43 AM വരെ. അതിനുശേഷം വിഷ്ടികരണവും തുടർന്ന് 7:56 PM വരെ വിഷ്ടികരണം തുടരുന്നു. അടുത്തത് സിംഹകരണവുമാണ്. നിത്യയോഗം ശുലം നാമനിത്യോഗം 7:42 AM വരെ. അതിനുശേഷം ഗണ്ഡ നാമനിത്യോഗമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കിയുള്ള ഉദയം 6:18 AM, അസ്തമനം 6:36 PM ആണ്. രാഹുകാലം 7:50 AM മുതൽ 9:22 AM വരെയും യമഖണ്ഡകാലം 10:55 AM മുതൽ 12:27 PM വരെയും ഉളികകാലം 1:59 PM മുതൽ 3:32 PM വരെയാണ്. അഭിജിത് മുഹൂർത്തം 12:02 to 12:52 ഇടയിലുള്ള സമയത്തെ നടുഭാഗത്ത് 2 മിനിറ്റ് മുന്നോട്ടും മുന്നോട്ടും മാറ്റി ഉപയോഗിക്കാം. അടുത്ത കൂറിലെ ഫലങ്ങളാണ്. മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ ചേർന്ന മേടക്കൂർ. നല്ലൊരു ദിവസമാണ്. സന്തോഷമായിട്ടിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും ആ ദിവസത്തെ മുഴുവനായി തകർച്ചയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലേക്ക് കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇമ്പാക്ട്സ് വിട്ടുകളയുക. ഫർണിച്ചർ, ഹോം ഡെക്കറേഷൻ ബേസ് ചെയ്തിട്ടുള്ള വ്യാപാരങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ള നല്ല രീതിയിലുള്ള വ്യാപാരം നടക്കേണ്ട ഒരു സമയം കൂടിയാണ്. കാൽ മടങ്ങി വീഴാതിരിക്കാനും മുട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും തട്ടൊന്നും കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരമാവധി കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഉപേക്ഷിക്കുക. ഉദര രോഗം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ രേഖകളൊക്കെ മോഷണപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ബില്ല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ കരം, കുടിശ്ശിക തുടങ്ങിയ പലതും കൊടുത്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ അത് മുഖാന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല, വാസ്തവം അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ട് പറഞ്ഞു പോവുക. ജലജന്യമായിട്ടുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഇതുവരെ വന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് മാറി ചിന്തിക്കുന്നതിനെ കുറിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. പലതും ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു സമയമാണ്. വീട്ടമ്മമാർ രോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല രീതിയിലുള്ള ശോഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പുതിയ തുടക്കമോ പുതിയ ലാഭ സമ്പ്രദായങ്ങളിലൊക്കെ ചെന്ന് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. ഉപദേശം തേടിയതിന് ശേഷം മാത്രം ധനം നിക്ഷേപം നടത്തുക. കുജസ്തോത്രം ജപിക്കുക, ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക, ശിവാഷ്ടകം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിലാര ചേർന്ന ഇടവക്കൂർ. പരമായിട്ടുള്ള പല തർക്കങ്ങളും, മുൻപുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ ധാരണയിലാവാനും കൃത്യമായ രീതിയിൽ ധനം വീതം വയ്ക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളിലെല്ലാം ഒരു പൊതുവായ സമവായത്തിലെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. പരമാവധി വഴക്ക്, ഏഷണി, വാഗ്വാദം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ചെന്നെത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭൂമിയിലെ ഗൃഹനിർമ്മാണം, അതുപോലെ തന്നെ മതിൽ, അതിരുകൾ തുടങ്ങിയവരുടെ നിർമ്മാണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. ടാക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങളുണ്ടാവും. പ്രമാണം, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കൃഷിക്ക് നാശം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഓഫീസ് കാര്യങ്ങളൊക്കെ സമയബന്ധമായിട്ട് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുള്ളൂ. ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. ഷെയർ മാർക്കറ്റിൽ ഒരുവിധം നല്ല രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അത്ര ശോഭനമാണെന്ന് കാണുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ പരമാവധി വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കെമിക്കൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം, ഫാക്ടറികളിലെല്ലാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. വീട്ടമ്മമാർ കുടുംബത്തിൻ്റെ ഭരണ നിയന്ത്രണം ഏറ്റെടുത്ത് ധനം ചെലവഴിക്കുന്ന കാര്യത്തിൽ പല തീരുമാനങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമല്ല. ശുക്രസ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. മിഥുനക്കൂറാണ്. മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാൽ ചേർന്ന മിഥുനക്കൂറും. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ളൊരു സമയം കൂടിയാണ്. ഭൂമി, വസ്ത്രം, ധനം, അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ, അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളും വീട്ടിലേക്ക് വരാനായിട്ടുള്ളൊരു സമയമാണ്. അതിനോടൊപ്പം ധനം വരുന്നതിനോടൊപ്പം ചെലവ് കൂടി നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ധനനഷ്ടം കാണുന്നതായിട്ട് ഉണ്ട്. ഭാര്യയായിട്ടുള്ള ബന്ധുക്കൾക്ക് ധനം നൽകാനുള്ള അവസരം കാണുന്നു. ദിവസം പ്ലാൻ ചെയ്ത് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഹാർഡ്വെയർ, അയൺ, പെയിൻറ്റ് സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന കച്ചവടം ബിസിനസ്സുകാർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസ്തരോട് മാത്രം ചർച്ച ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാരൊക്കെ വീടൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്. രോഗങ്ങളൊക്കെ പരക്കാതിരിക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അഭിനന്ദനമോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിനൊരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. വിദേശയാത്രകൾ, മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങളെല്ലാം മാറി
വരുന്നതിനുള്ളൊരു കാലം കൂടിയാണ്. നാഗർക്ക് കുടുംബക്ഷേത്രത്തിലെ നാഗർക്ക് വഴിപാടുകൾ നടത്തുക, ബുധസ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദം കാൽ, പൂയം, ആയില്യം ചേർന്ന കർക്കിടകക്കൂർ. ഇലക്ട്രോണിക്സ് ഒക്കെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഷോക്ക് സംബന്ധമായിട്ട് പൊള്ളലോ ഷോക്കടിക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം വരുന്ന ഒരു സമയമാണ്. ഈശ്വര വിശ്വാസം കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ നെഗറ്റീവായിട്ടുള്ള അവസരങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളിലും ഈശ്വര വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം നോക്കുക. സ്വർണം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികളുടെ സമീപനം വളരെ ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുക, അവരോട് സംസാരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ആൾക്കാരോട് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് മാത്രം പെരുമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി വഴക്കൊക്കെ ഒഴിവാക്കുക. പ്രവാസികൾക്ക് അവരുടെ ദുഃഖം മാറി അനുകൂലമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വീട്ടമ്മമാർക്ക് സന്താനങ്ങളിൽ നിന്ന് ധനസഹായമോ അതുപോലെ തന്നെ സപ്പോർട്ടുകളും കിട്ടുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വായന വർദ്ധിപ്പിച്ച് കൂടുതൽ അറിവ് കൂട്ടാനായിട്ട് നോക്കുക. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ട് കാര്യങ്ങൾ ഉത്തമമായിട്ട് കാണുന്നു. റിയൽ എസ്റ്റേറ്റ്, ഭൂമി കച്ചവടം അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നഷ്ടം ഒക്കെ കാണുന്നുണ്ട്. ചന്ദ്രസ്തോത്രം ജപിക്കുക, ശനി ഈശ്വരനെ പ്രാർത്ഥിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവ പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, മൂത്രം, കാൽ ചേർന്ന ചിങ്ങക്കൂർ. നിങ്ങളെ ആശ്രയിക്കുന്നവരെ നിങ്ങൾ പരമാവധി സഹായിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു വീടിൻ്റെ കുടുംബത്തിൻ്റെ നിന്നെ നേതൃത്വം ഏറ്റെടുത്ത് അതിലെല്ലാ കാര്യങ്ങളും നേരെ ചൊവ്വയെ നടത്തിയെടുക്കേണ്ടി വരുന്നൊരു സമയം കൂടിയാണ്. നേതൃത്വങ്ങൾ ഏറ്റെടുത്ത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്ത് നടപ്പാക്കിയെടുക്കാനുള്ള സമയം കൂടിയാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിലേക്ക് എടുക്കുക, അല്ലാതെ എല്ലാം മനസ്സിലേക്കെടുത്ത് മനസ്സിൻ്റെ ഒരു സമാധാനത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. ലഹരി പരമാവധി ഒഴിവാക്കുക. രാത്രി യാത്രകളും ഒഴിവാക്കുക. പണത്തിനായി സ്വന്തം വ്യക്തിത്വം ഒരു കാരണവശാലും അടിയറവ് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ആ മൂല്യത്തോടുകൂടി എപ്പോഴും ധർമ്മത്തിനോട് ചേർന്ന് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കലാസംഗീത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. എല്ല്, ബാക്ക് പെയിൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കേഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. വീട്ടമ്മമാർക്ക് അബദ്ധവശാൽ ധനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാൽക്കാലി സംബന്ധമായിട്ടുള്ള ബിസിനസ് ഒക്കെ ഉള്ളവർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ലക്ക് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പോകുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. ശിവക്ഷേത്രത്തിലെ പ്രാർത്ഥിക്കുക, ആദിത്യ സ്തോത്രം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കന്നിക്കൂറാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര ചേർന്ന കന്നിക്കൂർ. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യം മോശമാവാനും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. രോഗാഷ്ടത വരാതെ സൂക്ഷിക്കുക. കൃഷി സംബന്ധമായിട്ടുള്ള ചെലവുകൾ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആർമി, പോലീസ് അതുപോലെ ഡിഫൻസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഠിന ജോലി ഭാരം കൂടുന്നതായിട്ട് കാണുന്നു. ടെക്സ്റ്റൈൽ, ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടം ഉണ്ടാകാനുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ളൊരു സമയമാണ്. വിശ്വസ്തമായിട്ടുള്ളവർക്ക് മാത്രം, ഇത്രയ്ക്കും അടുത്ത ആൾക്കാർക്ക് മാത്രമേ ധനം കടമായി കൊടുക്കുക. വിളക്ക് മുതലായ മംഗല വസ്തുക്കൾ വൃത്തിയാക്കാനും അതുപോലെ തന്നെ പുതിയത് വാങ്ങിക്കാനും ഒക്കെ മാറ്റി വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു സമയമാണെന്ന് കാണുന്നു. സ്വന്തം പദ്ധതികളെക്കുറിച്ച് മറ്റ് ആൾക്കാർക്ക് മുൻധാരണ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് വസ്ത്രലാഭം ഉണ്ടാകുന്നൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ലാഭം അല്ലെങ്കിൽ ഒരു നല്ല ഉയർച്ച കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരിക്കൊന്നും പറ്റാതെ അത് മുഖാന്തരം പഠനം മണം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി ഒരിക്കലും മനസ്സ് വിഷമിച്ച് ദിവസത്തിനെ പഴയക്കളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബുധസ്തോത്രം ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാട്. അടുത്ത തുലാക്കൂറാണ്. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ചേർന്ന് തുലാക്കൂർ. വായുകോപം, ഉദരപീഡ അതുപോലെ തന്നെ പിത്ത ആധിക്യം കൊണ്ട് രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കും. ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിന് ആഹാരം വളരെ ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക. ആത്മാർത്ഥത, നിങ്ങളെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കാണിക്കുക, മറ്റല്ലാത്ത സ്ഥലത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ, വായന, പാട്ടുകൾക്ക് തുടങ്ങിയ കാര്യങ്ങൾ ദിവസം നന്നാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബി പി, ടെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി വയ്ക്കാതെ മുഖാന്തരം അസുഖം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വത്ത് സംബന്ധമായ ഒരു തർക്കങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. വീട് വിട്ടുമാറി നിൽക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ലഹരി പരമാവധി ഒഴിവാക്കുക. ആവശ്യത്തിലധികം ധനം കയ്യിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വീട്ടമ്മമാർക്ക് സ്വന്തം കർമ്മ മേഖലയിലോ സ്വന്തം വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ അഭിനന്ദനമൊക്കെ കിട്ടുന്നൊരു സമയമാണ്. നല്ല രീതിയിലുള്ളൊരു മാറ്റം, അവർക്കൊരു ചെറിയ രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാനും പറ്റുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ശുക്രസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, കേട്ട ചേർന്ന വൃശ്ചികക്കൂറ്. ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ലോൺ, പണയം തുടങ്ങിയ പരമാവധി ഈടുവയ്പ്പുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. എണ്ണ, ധാന്യ, പച്ചക്കറി വ്യാപാരമൊക്കെ ബന്ധപ്പെട്ട് വളരെ നല്ലൊരു സമയമാണ്. ലാഭം ഉണ്ടാകുന്നൊരു സമയമാണ്. സ്വന്തമായി ആർജിച്ചു വച്ചിരിക്കുന്ന അറിവിനെ പ്രാക്ടിക്കൽ നോളജിലേക്ക് മാറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. വീട്ടമ്മമാർക്ക് കുട്ടികളെക്കുറിച്ചുള്ള വ്യസനം, ദുഃഖം ഉണ്ടാകുന്ന ഒരു സമയമാണ്.
ഓഫീസിലെ സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് പല കാര്യങ്ങളും ശരിയാക്കി എടുക്കാൻ കഴിയും. പഴയ സുഹൃത്തുക്കളെ കാണാൻ പറ്റും. ദമ്പതികൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. വസ്ത്ര വ്യാപാരികൾ അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പ്രാണികളിൽ നിന്നൊക്കെ വിഷ ഇത് ഏൽക്കാൻ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം സ്കിൻ ഡിസീസസ് അലർജിക്ക് ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റ് ഉദാസീനതയ്ക്ക് കാരണം നഷ്ടം വരുന്നതിനുണ്ട്. ശ്രദ്ധയില്ലാതെ നിക്ഷേപം നടത്തുന്നതിന് നഷ്ടം വരാനുള്ള സാധ്യത ഉള്ളതായിട്ട് കാണുന്നു. കുജസ്തോത്രം ജപിക്കുക, ഭദ്രാളി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, വിഷ്ണു ഭവനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. അടുത്ത ധനുക്കൂറാണ്. മൂലം പുരാടം, ഉത്രാടം, കാൽ ചേർന്ന മൃഗങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാതെ മൃഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ടൊക്കെ കാണുന്നു. പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുസ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർക്കൊക്കെ രോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. കൃത്യ പറഞ്ഞ സമയത്ത് പണം കൃത്യമായി അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകളോടി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. വൈദ്യുത മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ടൊക്കെ ബന്ധം അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഐ ടി സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ളവർക്കും നല്ല രീതിയിലുള്ള ശോഭിക്കാനായിട്ട് കഴിയുന്ന സമയമാണ്. വീട്ടമ്മമാർ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിയും. അവർക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കാനോ അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാനൊക്കെ ഉള്ള സമയമാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റ് മുമ്പുണ്ടായിരുന്ന നഷ്ടം നികത്താൻ കഴിയുന്നൊരു ദിവസമാണെന്ന് കാണും. ശാസ്താവിന് നീരാജനം, ഗുരു സ്തോത്രം ജപിക്കുക, ഗണപതി ഭവനെ പ്രാർത്ഥിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള വഴിപാടുകൾ. മകരക്കൂറാണ് അടുത്തത്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിലാര ചേർന്ന മകരക്കൂറും. സിനിമ നാടക ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡിൽ അഭിനന്ദനം കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാനോ താൽക്കാലികമായിട്ട് പുതിയൊരു വാടക വീട്ടിലേക്ക് മാറാനൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൃഷി ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ളൊരു അവസരം കാണുന്നു. ധനം കട നൽകിയ ഒരു വഴക്കുണ്ടാക്കാതെ പ്രത്യേകം പലിശയ്ക്ക് കൃത്യമായിട്ട് അടയ്ക്കാനോ പരമാവധി കട ഒഴിവാക്കാനോ ശ്രമിക്കുക. വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വൈദ്യുതി വീണ് എല്ല് സംബന്ധമായിട്ടുള്ള പൊട്ടലോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മദ്യം ഒഴിവാക്കുക. പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുക, പക്ഷേ കുറച്ച് നാളത്തേക്ക് അത് മാറ്റിവെച്ചതിന് ശേഷം ലാഭകരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ നല്ലൊരു അവസ്ഥ വരുമ്പോൾ മാത്രം അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കുടുംബത്തിലുണ്ടോ, അവരുടെ ചില വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ധനമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുമതികളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ട് ലാഭവും ഉണ്ടാകുന്ന സമയമാണ്. ശനി സ്തോത്രം ജപിക്കുക, നാഗർക്ക് യഥാവിധി വഴിപാടുകൾ നടത്തുക, ശിവസഹസ്രനാമം ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. കുംഭക്കൂറാണ്. അവിട്ടത്തിലര, ചതയം, പൂരുട്ടാതെ മുക്കാൽ ചേർന്ന കുംഭക്കൂറാണ്. സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതശൈലി മാറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലത് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. എല്ലാ സമയത്തും നിങ്ങൾക്ക് തീർക്കാനാവുന്ന ഒരു സമയം കൂടിയാണ്. ധനം കുറേ നാളത്തേക്ക് ദീർഘനാളത്തേക്കുള്ള നിക്ഷേപം നടത്തുന്നതായിട്ട് കാണുന്നു. കൃഷിയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വരുമാനത്തിൽ ചെറിയൊരു ഇടിവ് ഉള്ളതുപോലെ കാണുന്നുണ്ട്. വീട്ടമ്മമാർക്ക് പുതിയ ഗ്രഹോപകരണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ വിധികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള ഒരു സഹായമോ ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾ പഠനം തുടർ പഠനത്തിനുള്ള അവസരം ലഭിക്കുന്നതായി കാണുന്നു. ശാസ്ത്രമേഖല, അതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ്, ഐ ടി, സോഫ്റ്റ്വെയർ മേഖലയൊക്കെ പ്രവർത്തിക്കുന്ന ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. നീണ്ടകാലത്ത് അവധികളിലേക്ക്, വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, അവധികളിലേക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പലതരത്തിലുള്ള കരാർ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓഫീസ് ജോലികളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ശനിസ്തോത്രം ജപിക്കുക, ശിവസഹസ്രനാമം ജപിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരം. അടുത്ത മീനക്കൂറാണ്. പൊരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി ചേർന്ന മീനക്കൂർ. വിദേശത്ത് ജോലി സാധ്യതയോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നും ചെറിയ രീതിയിലുള്ള ധന വരുമാനമോ ഇതൊക്കെ ഉള്ള ഒരു സമയമാണ്. അവിടെ പ്രവാസികൾക്ക് ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി പുതിയ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് വരുന്ന ഒരു സമയം കൂടിയാണ്. മാനേജ്മെൻറ്റിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള സഹായം കിട്ടുന്ന ഒരവസ്ഥയാണ്. ജോലി താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രവാസികൾക്ക് ജോലി സ്ഥിരത ഓടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പരമാവധി കൂട്ടുകച്ചവടം ചെയ്യുന്നവർ നഷ്ടത്തിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മേലധികാരികളിൽ നിന്ന് സഹായമോ അഭിനന്ദനമോ ഒക്കെ കിട്ടി ജോലികളൊക്കെ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. നിയമ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ കഴിയുന്നൊരവസ്ഥയാണ്. ധനം വളരെ പ്ലാൻ ചെയ്ത് മാത്രം മുന്നോട്ട് നിക്ഷേപങ്ങളൊക്കെ നടത്തുക. ആരോഗ്യം പരമാവധി ശ്രദ്ധിക്കേണ്ട സമയമാണ്. വീട്ടമ്മമാർക്ക് രോഗമൊന്നുമങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ ഉഴപ്പാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജ്വല്ലറി, അലങ്കാര വസ്തുക്കൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വ്യാപാരികൾക്ക് ലാഭം കിട്ടുന്നൊരു സമയമാണ്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ജോലിയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പല ജോലികളിൽ നിന്ന് മാറി നിൽക്കാനോ ജോലി തടസ്സപ്പെടാനൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ട്. ഗുരുസ്തോത്രം ജപിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക എന്നിവയാണ് പൊതുവായിട്ടുള്ള പരിഹാരങ്ങൾ. ഇപ്പോൾ കൊറോണ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകളും അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാത്തിനും ഈശ്വര പ്രാർത്ഥന
മാത്രമാണ് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പം പരമാവധി ഈ പറയുന്ന പോലെ പലപ്പോഴും നമുക്കൊരു ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും വഴിപാടുകളൊക്കെ നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. പരമാവധി വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥനകൾ നടത്തുക. എപ്പോഴും ഈശ്വര വിചാരത്തോടുകൂടി ദിവസം തുടങ്ങുന്നത് തന്നെ എല്ലാവർക്കും നല്ല ഒരു അനുഭവം കൊണ്ടുവരും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയോ കാര്യങ്ങളോ അല്ല ഇപ്പോൾ. വീട്ടിലിരുന്ന് തന്നെ ഒരു നേരമെങ്കിലും ഈശ്വര വിചാരത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് ആ ദിവസത്തെയും ദോഷങ്ങളെയും അകറ്റിക്കൊടുക്കും. അതുപോലെ തന്നെ സ്വന്തം ജീവിതം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം സഹജീവികളോടും കാരുണ്യത്തോടുകൂടി പെരുമാറി ഒരു നേരമെങ്കിലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ആഹാരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഉള്ള മനസ്സ് കാണിക്കുക എന്നിങ്ങനെ സത്കർമ്മങ്ങളിലൂടെ നല്ല ഫലം വരുത്തുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസത്തെ നക്ഷത്രഫലവുമായി വീണ്ടും കാണാം. നമസ്കാരം.